ആന്റണി എങ്ങി വരൂ. ആറ് വിളിക്കുന്ന കേട്ടില്ലേ, വേഗം ചെല്ലടാ. ഇന്നലെ വിവാഹ വാർഷികമായിരുന്നില്ലേ, ഒരു സമ്മാനമുണ്ട്. ആന്റണിയുടെയും കൂട്ടുകാരുടെയും റിലീസിംഗ് ഓർഡർ ആയിട്ടുണ്ട്. ഓഫീസ് നടപടികൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പോകാം. മൂന്നാല് ദിവസത്തിനകം എല്ലാ നടപടികളും ഞാൻ പൂർത്തിയാക്കി തരും. എന്താ ആന്റണി, നിനക്ക് സന്തോഷം തോന്നില്ലേ? ഭാര്യയും മകളെയും കാണാൻ നിനക്ക് ആശയില്ലേ? എന്ത് സ്വഭാവമാണിത്? വിവാഹ വാർഷികത്തിന് നിരാഹാരം കിടക്കുന്നു, മകളെ ഓർത്ത് വേവലാതിപ്പെടുന്നു, അവരെ കാണാൻ ആശയില്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? ഒന്നും മറക്കാതിരിക്കാൻ, ഉള്ളിലെ കനൽ കെട്ടുപോകാതിരിക്കാൻ. എന്റെ കഥ സാറിന് അറിയില്ല, ഒരിക്കൽ ഞാൻ പറഞ്ഞുതരാം. പറയൂ. ഇന്നല്ല, പിന്നീടൊരിക്കൽ. ഇവിടുന്ന് പോയാൽ ഞാൻ തിരിച്ചു വരും. കണക്കുകൾ ഒരുപാട് തീർക്കാനുണ്ട്. എന്റെ സുജയുടെ ജീവന്റെ വില, എന്റെ മോളുടെ ജീവന്റെ വില, പിന്നെ പിന്നെ തകർത്തെറിഞ്ഞ മറ്റു പല ജീവിതങ്ങളുടെയും വില, അങ്ങനെ ഒരുപാട് കണക്കുകൾ. ആന്റണി, ചുമ്മാ വിടരുത്.
ഹരിദാസ്. നീ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? കാക്കവേഷെങ്കിലും ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഓഡീഷനായ നിനക്ക് ഈ കാക്കി കുപ്പായം ഉണ്ടെങ്കിലല്ലേ അരി വാങ്ങിക്കാൻ പറ്റൂ. അറിയോ, ഓർക്കുന്നില്ല. ഇവനാണ് ഹരിദാസ്. ഹലോ. പഠിക്കുന്ന കാലത്ത് എന്റെ താമസം, ഭക്ഷണം, സിഗരറ്റ്, സിനിമ ഒക്കെ എവന്റെ ചെലവിലായിരുന്നു. ISഉം IPSഉം കിട്ടിയിട്ട് IAS വേണ്ടെന്ന് വെച്ചാ മണ്ടൻ. ഇപ്പൊ IPSഉം കളഞ്ഞിട്ട് തേയിലയോ കാപ്പിയോ പുകയിലയോ ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്നു. പറയാറുണ്ട് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തും. ആയിരിക്കെ, ആ എത്ര കാലമായിടാ കണ്ടിട്ട്. നീ അങ്ങ് താടിച്ചു കൊഴുത്തു, നരച്ചു തുടങ്ങി. മൂന്ന് കുട്ടികളുടെ തന്തയിലടാ. മൂന്ന് പേരുണ്ട്? മൂന്ന് പെൺകുട്ടികൾ. ആ ചുമ്മാതല്ല നീ ഇങ്ങനെ കാശുണ്ടാക്കുന്നത്. എനിക്ക് പിന്നെ മക്കൾക്ക് വേണ്ടി സംഭാഷിച്ചു വെക്കേണ്ട കാര്യമില്ല. മക്കളില്ല അത്ര. പലപ്പോഴും ഞാൻ ആലോചിക്കും നിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കണം. തിരക്കിനിടയിൽ പിന്നീട് അടങ്ങി വിടും. കേട്ടോ രമണി, പണ്ട് ഇവനിവിടെ ASP ആയിരുന്ന കാലത്ത് ഈ ടൗൺ ക്രിമിനൽസിന്റെ കൂത്തരങ്ങായിരുന്നു. എന്നും പ്രശ്നങ്ങൾ. ഇവനാണ് ഇവിടെ ക്ലീൻ ആക്കിയത്, ആട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി. അതിന്റെ പേരിൽ എൻക്വയറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ലേ? അങ്ങനെയാണല്ലോ ഞാൻ റിസൈൻ ചെയ്യുന്നത്. ആ ഏതായാലും നീ അക്കാണിച്ചത് മണ്ടത്ര വൈപി. ഫൂളിഷ്നസ്. ലഞ്ച് വേണം, ഇപ്പൊ റെഡിയാക്കാം. നിനക്ക് ഇന്ന് തന്നെ പോണോ? പോണം. അപ്പൊ നീ എന്നെ കാണാനും പഴയ സൗഹൃദം പുതുക്കാനും ഒന്നും വന്നതല്ല? സത്യം പറഞ്ഞാ അല്ല. നീ ഇവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു എക്സ്പോർട്ടിംഗ് ലൈസൻസിന്റെ കാര്യമായിട്ട് വന്നതാണ് ഞാൻ. ടൗണിൽ വെച്ച് ഒരു ചെറിയ സംഭവം ഉണ്ടായി. ടൗൺ സ്റ്റേഷനിലെ SIയെ കണ്ടപ്പോഴാണ് നീയാണ് കമ്മീഷൻ അറിയുന്നത്. അപ്പോൾ ഇത് പറയുകയും ചെയ്യാം, നിന്നെ ഒന്ന് കാണുകയും ചെയ്യാന്ന് ചോദിച്ചു. എന്താ ഉണ്ടായത്? വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കണ്ട. ഇന്നൊരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ഏ, ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ്, അലിയാർ. ഇനി എന്നെ തൊടരുത്. തൊട്ടാ നീ എന്ത് ചെയ്യടാ? തൊട്ടാ പിന്നെ എന്നെ കൊല്ലണം. ഇല്ലെങ്കിൽ മതി. എല്ലാ ഇവ സമ്മതിച്ചു സർ. ആര് തീർത്താലും ഹരിദാസ് സാറിന്റെ കുടുംബം നശിപ്പിക്കുന്നതായും പറയുന്നത്. മരിക്കാറായി, എന്നിട്ടും കൊന്നു കൊതുതീർന്നില്ല. അവനെ പുറത്തു വിടട്ടെ, മര്യാദ പഠിക്കുന്ന ഒരു നാത്ത് കിടട്ടെ. പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനുള്ളിച്ചാകും, തല തല്ലിച്ചാകും. നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. വെള്ളം വെള്ളം കൊടുക്ക സർ. ഒന്നര കാലേ ഉള്ളൂ, ഒറ്റ ചവിട്ടിന് ചാവും, എന്നിട്ടും കൊല്ലാൻ നടക്കുന്നു. ഉള്ള കാലം മര്യാദയ്ക്ക് ജീവിച്ചു, ഇല്ല നിന്റെ ഈ കാലൂടെ തല്ലി ഓടിക്കും. പിന്നെ നീ ഇരുന്ന് ഇറങ്ങേണ്ടി വരും, മനസ്സിലാകണം. ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ സർ? വേണ്ട, കേസിനൊന്നും ഹരിദാസിന് താല്പര്യമില്ല. അയാളെ വിട്ടേക്ക്. കൊല്ലു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ എങ്ങനെ വിടും സർ? എന്ത് കാരണം പറഞ്ഞ അയാളെ കസ്റ്റഡിയിൽ വെക്കും? അത് എത്ര ദിവസം? ഇനി അയാൾ പറഞ്ഞോലും ഇതിനകത്ത് വെച്ച് ചാവി കൊല്ലം ചെയ്താൽ നമ്മൾ തൂങ്ങും. ഈ വയസ്സായിരുന്ന ആളെ കൊണ്ട് എന്തുടക്കാനാ? വിട്ടേക്ക്. പണ്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ക്രിമിനൽസ് ശിക്ഷ കഴിഞ്ഞിറങ്ങുകയാണ്. ഒരു ആന്റണി, രാമയ്യൻ, ഹംസ. ഓ, ഹരിദാസ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാണ് അവരുടെ റിലീസിംഗ്? ഈ ആഴ്ച തന്നെ ഉണ്ട്. സെൻട്രൽ ജയിലിൽ ഇന്റിമേഷൻ ഉണ്ടായിരുന്നു. ആ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്തു സർ. ഇയാളെ പുറത്തുവിട്ടാലും നിരീക്ഷണത്തിലുണ്ടായിരിക്കണം സർ.